ഗുഡ് മോർണിംഗ്. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് മോഡ്യൂൾ 1, ടോപ്പിക് TCP/IP മോഡൽ. TCP/IP മോഡൽ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാലും TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാലും ഇതേ ഡയഗ്രാം തന്നെയാണ് ആ ഒരു ക്വസ്റ്റിന് വേണ്ടി വരയ്ക്കേണ്ടത്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, അപ്ലിക്കേഷൻ ലെയറാണ്. അതായത് OSI മോഡൽ 7 ലെയർ ആർക്കിടെക്ചറാണ്, TCP/IP മോഡൽ 5 ലെയർ ആർക്കിടെക്ചറാണ്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, പിന്നെ വരുന്നത് സെഷൻ പ്രസൻറ്റേഷൻ അപ്ലിക്കേഷൻ എല്ലാം ചേർന്ന് അപ്ലിക്കേഷൻ ലെയർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിലുള്ള ഓരോ പ്രോട്ടോക്കോൾസും നോക്കി വയ്ക്കുക. TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നതിൽ പ്രോട്ടോക്കോൾസ് വരുന്നില്ല. നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന പ്രോട്ടോക്കോൾസ് ICMP, IGMP, IP, ARP, RARP. ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രോട്ടോക്കോൾസ് TCP, UDP. ദെൻ അപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന പ്രോട്ടോക്കോൾസ് SMTP, FTP, ടെൽനെറ്റ്, DNS, SNMP, NFS, RPC, TFTP. ഏത് ഓർഡറിൽ എഴുതാം, ഓരോ പ്രോട്ടോക്കോളും അതാത് ലെയറിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ TCP/IP മോഡൽ വരയ്ക്കാൻ പറഞ്ഞാലും TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട് ചോദിച്ചാലും ഇതേ ഡയഗ്രാം തന്നെയാണ് എഴുതേണ്ടത്. OSI ലെയർ 7 ലെയറാണ്, OSI മോഡൽ. TCP/IP മോഡൽ 5 ലെയർ ആർക്കിടെക്ചറാണ്. ഇതിൽ വരുന്ന ഓരോ ലെയറിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, അപ്ലിക്കേഷൻ ലെയർ. ഇതിൽ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് TCP/IP OSI മോഡലിൻ്റെ കമ്പാരിസൺ. ആദ്യമേ ആലോചിക്കുക, TCP/IP എന്ന് പറയുന്നത് 5 ലെയറാണ്, OSI എന്ന് പറയുന്നത് 7 ലെയറുണ്ട്. അപ്പം ആ ലെയറുകളുടെ എണ്ണം എഴുതാം, നമുക്ക് 2 പോയിന്റ് കിട്ടും. പിന്നെ TCP റെപ്രസെൻറ്റ് ഹൊറിസോണ്ടൽ അപ്രോച്ച് വെച്ചിട്ടാണ്, OSI റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ അപ്രോച്ചിലാണ്. പിന്നെ നമ്മൾ ഡയഗ്രാം കണ്ടു, TCP/IP പ്രോട്ടോക്കോൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രോട്ടോക്കോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മോഡലാണ്. OSI നമ്മൾ പ്രോട്ടോക്കോൾ ഒന്നും കൊടുക്കുന്നില്ല, അപ്പോൾ അത് പ്രോട്ടോക്കോൾ ഇൻഡിപ്പെൻഡൻ്റ് മോഡലാണ്. ദെൻ നെക്സ്റ്റ് TCP/IP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇന്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. OSI എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ, ആ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. ദെൻ TCP/IP എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്, ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ആൻഡ് അലൗ ദ കണക്ഷൻ ഓഫ് ഹോസ്റ്റ് ഓവർ എ നെറ്റ്വർക്ക്. OSI മെയിനായിട്ടും സ്ട്രക്ചർ മോഡലാണിത്. ഇത് ഒരു സ്ട്രക്ചർ ഓറിയൻറ്റഡ് മോഡലാണ് OSI മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിള് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. കമ്പയർ TCP/IP ആൻഡ് OSI മോഡൽ എന്നുള്ള ക്വസ്റ്റ്യൻ വന്ന ഈ ഒരു ടേബിളാണ് അതിന് മെയിനായിട്ടും എഴുതേണ്ടത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട്. അതിൽ കൊടുത്തിട്ടുള്ള ഓരോ പ്രോട്ടോക്കോളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അത് മാർക്കനുസരിച്ച് ജസ്റ്റ് ഡ്രോ അല്ലെങ്കിൽ എന്താണ് ഡയഗ്രാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂന്നുണ്ടെങ്കിൽ ഡയഗ്രാം വരയ്ക്കാം 3 മാർക്കിനാണെങ്കിൽ. 7 മാർക്കാണെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് അതിൽ എഴുതിയിട്ടുള്ള ഓരോ പ്രോട്ടോക്കോളും നമ്മൾ എടുത്തെഴുതണം. ഇതിൽ നിന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മാർക്കിന് വരാം, IP ഏത് ലെയറിൽ വരുന്ന പ്രോട്ടോക്കോളാണ്, അല്ലെങ്കിൽ ARP ഏത് ലെയറിലെ പ്രോട്ടോക്കോളാണ്, SMTP ഏത് ലെയറിലെ പ്രോട്ടോക്കോളാണ്, UDP ഏത് ലെയറിലെ പ്രോട്ടോക്കോളാണ് എന്നുള്ളത് എടുത്ത് വേണമെങ്കിൽ 1 മാർക്കിനും ചോദിക്കാം. അപ്പം അതിൽ ഓരോ പ്രോട്ടോക്കോളും, IP എന്ന് പറയുന്നത് ഇൻ്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അതിന് ചുരുക്കി നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നായിട്ട് മാറി. ഒരു നെറ്റ്വർക്ക് കവറേജ് വരുന്ന സമയത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മെയിനായിട്ടും IP, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ദെൻ ARP, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഇത് ലോജിക്കൽ അഡ്രസ്സ് വിത്ത് ഫിസിക്കൽ അഡ്രസ്സ്, യൂസ്ഡ് ടു അസോസിയേറ്റ് ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സാക്കി മാറ്റുക എന്നുള്ളതാണ് ARP ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു നമുക്കൊരു നെറ്റ്വർക്കിലെ ഇൻ്റർനെറ്റ് അഡ്രസ്സ് അറിയാം നമുക്ക്, പക്ഷെ അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് അറിയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് അതിനൊരു റിക്വേഷനൊക്കെ ഉണ്ട്, നമുക്കിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ARP യൂസ് ചെയ്യുന്നത്. അതായത് ഇൻ്റർനെറ്റ് അഡ്രസ്സ് അറിയാം, ഫിസിക്കൽ അഡ്രസ്സ് അറിയില്ല എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ARP പ്രോട്ടോക്കോൾ. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് RARP, അഡ്രസ് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഫിസിക്കൽ അഡ്രസ്സ് അറിയാം, പക്ഷെ അതിന് നെറ്റ്വർക്ക് അഡ്രസ്സ് അറിയില്ല. അപ്പം ആ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് നമുക്കറിയാം, പക്ഷെ ആ ഡിവൈസ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നെറ്റ്വർക്ക് അഡ്രസ്സ് അറിയില്ല, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡ്രസ്സ് അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, RARP വെച്ചിട്ട് നമുക്കത് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ICMP, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജും IGMP, ഇന്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോളാണ്. ICMP എന്ന് പറയുന്നത് എന്താണ്, യൂസ്ഡ് ബൈ ഹോസ്റ്റ് ആൻഡ് ഗേറ്റ്വേ ടു സെൻഡ് നോട്ടിഫിക്കേഷൻ ഓഫ്
ഡാറ്റാഗ്രാം. ഡാറ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു ചെറിയ ഡാറ്റ ബ്ലോക്ക് എന്നർത്ഥമുള്ളൂ. ഡാറ്റാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ മെസ്സേജ് നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടുള്ളൊരു ഡിവൈസ് ഉണ്ടായിരിക്കും. മെയിനായിട്ടും ഇറ്റ് ഇസ് എ മെക്കാനിസം യൂസ്ഡ് ബൈ ദ ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടർ ടു സെൻഡ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ഡാറ്റാഗ്രാം പ്രോബ്ലം ബാക്ക് ടു സെൻഡർ. തിരിച്ച് ഡിവൈസ് സെൻഡറിൽ നിന്ന് ഡിവൈസിലേക്കും ഡിവൈസിൽ നിന്ന് സെൻഡറിലേക്കും നമുക്ക് അതിനു വേണ്ടി അയക്കാനാണ് ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് ICMP. IGMP എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് സെൻഡ് ചെയ്യാനായിട്ട്, അതായത് മെസ്സേജസ് ടു എ ഗ്രൂപ്പ് ഓഫ് റെസിപ്പിയൻ്റ്. ഒരുപാട് ഡിവൈസിലേക്ക് നമുക്ക് അറ്റ് എ ടൈം സെൻഡ് ചെയ്യാനാണ് IGMP പ്രോട്ടോക്കോള് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന രണ്ട് മെയിൻ പ്രോട്ടോക്കോളാണ് UDP TCP. ഒരു പ്രോട്ടോക്കോൾ കൂടിയുണ്ട് SSCTP. പക്ഷെ ഇമ്പോർട്ടൻസ് വരുന്നത് UDPക്കും TCPക്കുമാണ്. UDP എന്ന് പറയുന്നത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ, TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. നെക്സ്റ്റ് വരുന്നത് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നമുക്കറിയാം നമുക്കൊരു വൈഡ് ഏരിയ ഒരു വെബ് അപ്ലിക്കേഷൻ കേസിലൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTP. നമുക്കതിൽ അതുവഴി ടെക്സ്റ്റ് ഓഡിയോ വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, അതിന് ഹെൽപ്പ് ചെയ്യും. SNMP എന്ന് പറയുന്നത് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോക്കോളാണ്. SNMP സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ. ഇതെന്ന് പറയുന്നത് ഫ്രെയിം വർക്ക് യൂസ്ഡ് ഫോർ മാനേജിങ് ദ ഡിവൈസ് ഓൺ ദി ഇന്റർനെറ്റ് ബൈ യൂസിങ് TCP/IP പ്രോട്ടോക്കോൾ. സ്യൂട്ടിനകത്തൊക്കെ നമുക്ക് ഒരു ഇന്റർനെറ്റ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിവൈസിലെ ഒരു ഒരു ഫ്രെയിം വർക്ക് മാനേജ്മെന്റ് ആണ് ശരിക്കും SNMP പ്രൊവൈഡ് ചെയ്യുന്നത്. SMTP എന്ന് പറയുന്നതാണ് മെയിൽ ട്രാൻസ്ഫറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇപ്പം നമ്മളൊരു മെയിൽ ഓപ്പൺ ചെയ്തു, ഒരാൾക്ക് മെയിൽ അയക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വന്ന മെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യാൻ ഒരു പ്രോട്ടോക്കോൾ വേണം. മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയും, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതാണ് SMTP. നെക്സ്റ്റ് വരുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം, DNS ഡൊമൈൻ നെയിം സിസ്റ്റം. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് IP address is used to identify the connection of a host to the internet unique. ഓരോ നെറ്റ് ഓരോ ഡിവൈസിനും ഒരു യൂണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കും, അതാണ് IP address. അപ്പോൾ അത് ബട്ട് പീപ്പിൾ പ്രിഫർ ടു യൂസ് നെയിംസ് ഇൻസ്റ്റോ അഡ്രസ്സിന് പകരം ആളുകൾക്ക് ഇപ്പോഴത്തെ യൂസ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ 192.168.1.62. അങ്ങനെ ആ ഒരു നാല് ഡിജിറ്റ് നാല് പോർഷൻസ് വരുന്നതാണ് IP ക്ലാസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ നമ്പർ നമ്മൾ ഓർത്ത് വെക്കണം. ആ നമ്പർ ഓർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ് അതിൻ്റെ അഡ്രസ്സ് ഓർത്ത് വെക്കുക എന്ന്. ദെയർഫോർ ദ സിസ്റ്റം ദാറ്റ് മാപ്പ് ദ നെയിം ടു ദ അഡ്രസ് ഇസ് നോൺ ആസ്. അപ്പോൾ ആ സിസ്റ്റം എന്ത് ചെയ്യും, ആ ഒരു അഡ്രസ്സ് ഒരു നെയിമിലേക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ നെയിമിനെ പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. മനസ്സിലായോ? DNS. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു സിസ്റ്റത്തിനും ഒരു യൂണീക്ക് IP നെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഏതൊരു സിസ്റ്റത്തിനും ഒരു യൂണീക്ക് IP അഡ്രസ് ഉണ്ടായിരിക്കും. ഇപ്പം നമുക്കൊരു ഒരു ഡാറ്റ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ആക്സസ് ചെയ്യണം. ഇപ്പം നമുക്കൊരു ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളൊരു സിസ്റ്റം മെയിനായിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ക്ലാസ്സിലൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഡാറ്റ ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെൻറ്റിൽ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഈ IP നമ്പർ ഇപ്പോൾ ഒരെണ്ണം നമുക്ക് പ്രോബ്ലം ഉണ്ടാവില്ല, ഒരുപാട് IP അഡ്രസ്സുകൾ നമുക്ക് ഓർക്കേണ്ട സമയത്ത് എല്ലാം ആ IP നമ്പറുകൾ നമുക്ക് ചിലപ്പോൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഓരോ IP നമ്പറും പോയിന്റ് ചെയ്യുന്ന ഒരു ക്ലാസ് നെയിം ഉണ്ടായിരിക്കും. ആ ക്ലാസ് നെയിം ഓർത്ത് വെക്കാൻ എളുപ്പം, അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. നെക്സ്റ്റ് വരുന്നത് ടെൽനെറ്റ്. ടെൽനെറ്റ് എന്ന് പറയുന്നത് ടെർമിനൽ നെറ്റ്വർക്ക് എന്നുള്ളതിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ടെൽനെറ്റ്, ടെർമിനൽ നെറ്റ്വർക്ക്. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ ബിറ്റ്വീൻ ലോക്കൽ കമ്പ്യൂട്ടർ ആൻഡ് റിമോട്ട് കമ്പ്യൂട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലോക്കൽ ടെർമിനൽ അപ്പിയർ ടു ബി എ ടെർമിനൽ അറ്റ് ദ റിമോട്ട് സിസ്റ്റം. നമ്മൾ സിസ്റ്റം റിമോട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക, ഒരു സിസ്റ്റം റിമോട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ലോക്കൽ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെൽനെറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ ഫയലിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫയലിലെ ഡാറ്റ സേവ് ചെയ്തു, ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഡാറ്റയെ നമ്മൾ എഡിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ FTP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഈ ഒരു പോർഷൻ വരുന്നത് TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട് എന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഡയഗ്രാം ആദ്യം പറഞ്ഞു തന്ന ആ ഡയഗ്രാം തന്നെയാണ്. TCP/IP മോഡൽ വരയ്ക്കാൻ പറഞ്ഞാലും TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട് പറഞ്ഞാലും ഇതേ ഡയഗ്രാമാണ്. മോഡൽ പറഞ്ഞാൽ ഈ ഡയഗ്രാം വരയ്ക്കെ തൊട്ട് താഴെ കാണുന്ന ഇത്രയും ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ കമ്പാരിസൺ പറഞ്ഞ ഈ ഒരു ടേബിൾ മാത്രം നമ്മളവിടെ എഴുതാം.
TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് പറഞ്ഞാൽ ഈ ഡയഗ്രാം വരയ്ക്കാം. ഇതിന് താഴെ പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി തുടങ്ങിയ ഇത്രയും പോർഷൻ നോട്ട് എഴുതാം. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. താങ്ക് യു.